നമസ്കാരം. കഴിഞ്ഞ ദിവസം ഇവിടെയുള്ള മലയാളികളൊക്കെ കൂടി ഒരു മലയാളിയെ, ഉക്രൈനിലുള്ള ഒരു മലയാളിയെ അങ്ങ് ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചിരുന്നു. ഇതുവരെയും നിലത്തിറങ്ങിയിട്ടില്ല, നിലത്തിറങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് എന്ന് തോന്നുന്നു. ആ മനുഷ്യൻ ഇപ്പോൾ പുതിയ പുതിയ വീഡിയോ ആയിട്ട്, ലൈവ് ആയിട്ട് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട്. അവിടെ ഉക്രൈൻ ഇരുന്നു കൊണ്ട്, അല്ലെങ്കിൽ അവിടെ പഠിക്കാൻ പോയിട്ട് അവിടെ ഒരു ഉക്രൈൻകാരനെ പിതാവിനെ വിളിച്ച്, ആ കാരണം കൊണ്ടാണ് അവൻ്റെ അഹങ്കാരമെന്ന് ഓർത്തു വയ്ക്കേ, മലയാളികൾ തന്നെ സോഷ്യൽ മീഡിയയിൽ പൊങ്കാലയിട്ട് ആശാൻ അങ്ങ് ബഹിരാകാശത്തായിരുന്നു. ഇപ്പോൾ പുതിയ ഒരു വീഡിയോ കൊണ്ട് വന്നിട്ടുണ്ട്, അതിനകത്തും കാര്യങ്ങളൊക്കെ കൈവിട്ടു പോവുകയാണ്. എന്താണ് ആ വീഡിയോ എന്നല്ലേ ഒന്ന് കേട്ടു നോക്കാം. അപ്പോൾ ഞാൻ ലാസ്റ്റത്തെ സ്റ്റോറിയിൽ, അത് ഞാൻ മാതൃഭൂമി ന്യൂസിന് കൊടുത്തൊരു ലൈവായിരുന്നു. അപ്പോൾ അതിൽ ഞാനിപ്പം ന്യൂസിൽ കൊടുത്തോണ്ട് നിൽക്കുന്ന സമയത്ത് അപ്പോൾ ഒരു റഷ്യക്കാരൻ വന്നിട്ട് എൻ്റെ കൈക്ക് കയറി പിടിച്ചിട്ട് പറഞ്ഞ്, ആര് വന്നിട്ട് കൈ കയറി പിടിച്ചെന്നാണ് പറഞ്ഞത്? തൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഇങ്ങനെയുള്ള കഥകളേ ഇല്ലായിരുന്നല്ലോ. താൻ ഇപ്പം മുഴുവൻ കഥയെ അങ്ങ് മാറ്റി പറയുകയാണോ? ആ ശരി, എന്തേലും ആവട്ടെ, ബാക്കിയുടെ പറ പറഞ്ഞ്. തീഹ തീഹ മെല്ലെ സംസാരിക്കും, മെല്ലെ സംസാരിക്കും എന്നടുത്ത് പറഞ്ഞ്. ആ ആ തീഹ തീഹ മെല്ലെ സംസാരിക്കും, മെല്ലെ സംസാരിക്കും. ആ ശരി ശരി, പോട്ടെ, ബാക്കി ബാക്കി. അപ്പം കൈ കയറി പിടിച്ച് തള്ളിയിട്ട് അയാൾ എന്നിട്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ്, നിങ്ങൾ എന്തിനാ എന്നെ മുഖത്ത് തൊടുന്നത്? ഞാൻ പറഞ്ഞു, ഇസ്വിനീത്ത്, ഞാൻ സോറി എന്ന് പറഞ്ഞ്. ഓക്കെ, അത് ഈ ലൈവിൻ്റെ ഇടക്കായി സംഭവിക്കുന്ന. എന്നിട്ട് ഈ മാതൃഭൂമി ന്യൂസ് ഇത് അത് മാത്രം കട്ട് ചെയ്തിട്ട്, ആ മാതൃഭൂമി ന്യൂസ് അത് മാത്രം കട്ട് ചെയ്തിട്ട്, നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളെയൊക്കെ പറ്റി പലപ്പോഴും പലരും പറയുമ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്, അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, അവർക്ക് എന്താണോ വേണ്ട കാര്യങ്ങൾ മാത്രം എടുത്തിട്ട് ബാക്കി മുക്കുന്ന ചില പരിപാടികളുണ്ട്. ഇപ്പോൾ ഉടായിപ്പാണ് ഈ ചെറുക്കൻ കാണിച്ചതെങ്കിലും ആ ചെറുക്കൻ്റെ വായിൽ നിന്ന് തന്നെ നമുക്ക് ബാക്കിയോടെ കേൾക്കാം. എന്ത് ചെയ്ത് അതിട്ട്, എന്നിട്ട് സോറി എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരിഞ്ഞപ്പം അവതാരിക എന്നോട് ചോദിച്ച്, ആര് 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 ചോദിച്ചെന്ന്? അവതാരിക എന്നോട് ചോദിച്ച്, ഔസാഫ് ഹുസൈൻ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ച്. അപ്പൊ ഞാൻ പറഞ്ഞു, യുക്രൈൻകാർക്ക് ശബ്ദത്തിൽ സംസാരിക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് അതുകൊണ്ടാന്ന്. പക്ഷെ ഞാൻ സംസാരിക്കും, ഇത് ഇയാളെ തന്തന്റെ വകയല്ലോ എന്നാണ് ഞാൻ ചോദിച്ചത്. അവൻ മലയാളിയുടെ ആ സ്വതസിദ്ധമായിട്ടുള്ള ഗുണം അവിടെ പിന്നെ അവിടെ കാണിച്ചു. കൊള്ളാം മോനെ, കൊള്ളാം. അപ്പൊ ഇത് ഇയാളെ തന്തന്റെ വകയല്ലോ, ഇവര് ബീപ്പ് ചെയ്തിട്ട് ഭയങ്കര ഹൈലൈറ്റ് ഒക്കെ കൊടുത്ത്. അത് ബീപ്പൊന്നും ചെയ്തിട്ടില്ല, അതിവിടെ എല്ലാവർക്കും മനസ്സിലായി എന്താണ് അവിടെ കടന്ന് പറഞ്ഞെന്ന്. ഇവിടെ എല്ലാവർക്കും മനസ്സിലായി, ഉരുളുണ്ടോ? ബാക്കിയുടെ പറ. അങ്ങനെയാണ് അവര് ഈ വീട് വിട്ടത്. അപ്പൊ അവരവരെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്യുന്ന, ഞാൻ അതിനൊന്നും പറയുന്നൊന്നുമില്ല. അവരവരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്തു, നീ ആരുടെ വയറ്റിപ്പഴപ്പിന് വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞു പറഞ്ഞത്? പക്ഷെ അതിന്റെ താഴെ വന്ന കമന്റ്സ്, യോ മോനെ, ഒരു രക്ഷയില്ല. അല്ല പിന്നെ ഇയാൾ എന്താ കരുതിയത്? അതിന്റെ താഴെ വന്നിട്ട് മലയാളി പൊളിയിടാ, നീ കിടുവടാ, നീ അടാറടാ, നീ അങ്ങനെ ആണ്ടാ, ഇങ്ങനെ ആണ്ടാ, മരണമാസടാ എന്ന് മലയാളികൾ കമന്റ് ഇടുമെന്ന് വിചാരിച്ചോ? അല്ല മോനെ, എന്തുദ്ദേശിച്ചാ അങ്ങനെ പറഞ്ഞത്? ഫുള്ള് എങ്ങനത്തെ കമന്റ്സ് എന്നറിയോ? സുഡാപ്പി ഇന്ത്യ ഇന്ത്യ മലയാളി വെറും ഇതാണ് മറ്റേതാന്ന്. സ്വാഭാവികം, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പഠിക്കാൻ ചെന്നിട്ട് അവിടെ സ്വന്തമാണെന്ന തരത്തിൽ അവിടുത്തുകാരനോട് അവിടുത്തുകാരൻ്റെ തന്തയ്ക്ക് വിളിച്ചാൽ പിന്നെ അത് സുഡാഭിത്തരം തന്നെ മറ്റെന്താണ് പറയുന്നത്? സ്വാഭാവികമാണ്. ഫുൾ മറ്റേ ലൈക്ക് അങ്ങനത്തെ കമന്റ്സ്, ലൈക്ക് ചീത്ത ചീത്ത കമന്റ്സ്, എന്താന്ന് അവർക്ക് മനസ്സിലാക്കാണ്ട് പോലും ഇവർ പറയുന്നത്. എന്നിട്ട് ഏതോ ഒരാൾ ഇതേക്കാ, പ്ലീസ് റിപ്പോർട്ട് ദിസ് ഗായ് ടു ദ യുക്രൈനിയൻ ഒഫീഷ്യൽ സംതിങ് സംതിങ് എന്നല്ല. ആഹാ, പേടിച്ചു. അത് കേട്ടപ്പോ നീ പേടിച്ചു അല്ലേ? ആ ശരി, ബാക്കി പറ. ലൈഫ് ഇല്ലാത്ത ആൾക്കാർ എന്ന് പറയുന്നത്, സ്വന്തം ജീവൻ ഇപ്പോഴും കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ നിൽക്കുന്നു, നാട്ടിലെത്തിയിട്ടില്ല. അപ്പം സ്വന്തം ജീവിതത്തിൻ്റെ കാര്യം ഗ്യാരണ്ടിയെ പറ്റി ഒരു ഉറപ്പും ഇല്ലാത്ത ആളാണ് മറ്റുള്ളവരെ പറ്റി ഗെറ്റ് എ ലൈഫ് എന്നൊക്കെ പറയുന്നത്. കൊള്ളാം മോനെ, ഇന്നെ ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നില്ല. പറയാനുള്ള എന്താ പറയുക, ജസ്റ്റ് ഒരു വാക്ക് മാത്രം പറയാൻ വേണ്ടി ഞാൻ വീഡിയോ ചെയ്യുന്ന, ഗെറ്റ് എ ലൈഫ്, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ചെക്കൻ പറഞ്ഞത് കേട്ടല്ലോ, ചെക്കനെ ഏറി കയറ്റുന്നവരോടായിട്ട് ചെക്കന് പറയാനുള്ളത് ഗെറ്റ് എ ലൈഫ് എന്നാണ്. പക്ഷേ നാട്ടുകാരല്ല ഈ ചെറുക്കനോട് ചോദിക്കുന്നത്, മോനെ നീ എന്നാത്തിനാണ് പഠിക്കുന്നത് ചോദിക്കുമ്പോൾ, അത് ഞാൻ MBBSന് തത്തുല്യമായിട്ടുള്ള കോഴ്സ് പഠിക്കുക, ഉക്രൈനി. അയ്യോ മോനെ, നീ എന്നോട് അതല്ല ചോദിച്ചേ, നീയൊക്കെ എന്തിനാ പഠിക്കുന്നതെന്നാണ് ചോദിച്ചത്. വെബ് ഡെസ്ക്, തത്വമായി ന്യൂസ്.